സ്വാഗതം എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക്. നമ്മുടെ സൈക്കോളജിയിലെ പേഴ്സണാലിറ്റിയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. പേഴ്സണാലിറ്റി ആദ്യത്തെ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളത് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ അടുത്ത ഒരു സെഷനായിട്ട് നോക്കണം. അപ്പോൾ ഇതുവരെയുള്ള സൈക്കോളജി ക്ലാസ്സുകൾ മിസ്സായവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ ലിസ്റ്റ് പോയി നോക്കിയാൽ മതി. അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേട്ടറ്റ് സൈക്കോളജി ക്ലാസ് എന്നൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ LPUP ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ LPUP LPST UPST എക്സാമിന് വേണ്ടി നോക്കുന്നവർക്ക് അതിന് അതേപോലെ LPUP സൈക്കോളജി ക്ലാസ് എന്നൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. റെഡി? അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഓരോന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ കൂടെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ കാര്യങ്ങളൊക്കെ വരാം. അതായത് നമ്മൾ ഇന്നിപ്പോൾ രണ്ടാമതായി പഠിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ടൈപ്പ് അപ്രോച്ച് പഠിച്ചു തോന്നുന്നല്ലേ. ടൈപ്പ് അപ്രോച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്തൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ അല്ലേ. നമ്മളിങ്ങനെ മെലിഞ്ഞിട്ടും അതുപോലെ തടിച്ചിട്ടും നീളം കുറഞ്ഞൊക്കെ ഉള്ള കുറേ ചിത്രങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കൃത്യമായിട്ട് ആ ചിത്രം മനസ്സിലുണ്ടായാൽ മതി, അത് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ മനസ്സിലേക്ക് എത്തും. ഓക്കെ, ഹിപ്പോക്രാറ്റസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ മനസ്സിലുണ്ടാവണം. ഓക്കെ, ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഉണ്ടായാൽ മതി, അതിനപ്പുറത്തൊന്നും അതിൽ പഠിക്കാനില്ല. പക്ഷേ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതും അതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്താണ്, ടൈപ്പ് കഴിഞ്ഞാൽ ട്രൈറ്റ് അപ്രോച്ച് എന്ന് പറയും. ഓക്കെ, ട്രൈറ്റ് അപ്രോച്ച്, ക്ലിയർലി? ട്രൈറ്റ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നമുക്ക് നോക്കേണ്ടത്. തിയറി ഓഫ് ട്രൈറ്റ് അപ്രോച്ച് അല്ലെങ്കിൽ അതിൻ്റെ മലയാളം നമുക്കറിയാം എന്താണ്, സവിശേഷ സമീപനം. ഓക്കെ, നമ്മൾ അപ്രോച്ച് ആണല്ലോ, നമ്മൾ പറഞ്ഞാൽ അതിൽ ഫസ്റ്റത്തെ ടൈപ്പ് പഠിച്ചു, ഇനിയിപ്പോൾ ട്രൈറ്റ് പഠിക്കണം. അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത സൈക്കോ അനലിറ്റിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പോൾ ട്രൈറ്റ് അപ്രോച്ച് അല്ലെങ്കിൽ എന്തു പറയും, സവിശേഷ സമീപനം. ഓക്കെ, സവിശേഷക സമീപനം എന്നൊക്കെ പറയും. സവിശേഷം, ഓക്കെ, സവിശേഷം അല്ലെങ്കിൽ സവിശേഷക സമീപനം എന്ന് പറയും. സമീപനം ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിന് മുന്നേ എൻ്റെ ഒരു ചോദ്യമാണ്, ഇപ്പോൾ നിങ്ങളെ ഫ്രണ്ട് ലിസ്റ്റ് ആയിട്ടും നിങ്ങളുടെ സർക്കിളിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ അല്ലെ, നിങ്ങളെ ഫാമിലീസായിട്ടും അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അടുത്ത കുറേ പരിചയക്കാരായിട്ടുണ്ടാവും അല്ലെ, ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെ ഒരു സർക്കിൾ നിങ്ങളെല്ലാവരും ഫോം ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതായത് ചിലപ്പോൾ നമ്മുടെ നാട്ടുകാരുണ്ടാവും, പരിചയക്കാരുണ്ടാവും അല്ലെ, കൂടെ പഠിച്ച സ്റ്റുഡൻസ് അല്ലെ, ഫ്രണ്ട്സ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള സ്വഭാവമുള്ളവരായിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ, ചില ആളുകളൊക്കെ എന്തായിരിക്കും, നല്ല ഈ അവർ സംസാരിക്കുക എപ്പോഴും ഇത്തരം ഒരു കോമിക് ആയിരിക്കും അല്ലേ, അതായത് ഹ്യൂമർ സെൻസ് കൂടുതലുള്ളവർ എന്നൊക്കെ പറയാറില്ലേ അല്ലേ. അങ്ങനെ ചിരിപ്പിക്കുന്നവരുണ്ടോ അല്ലെ, എന്ത് പറയുമ്പോഴും ചിലപ്പോൾ എന്താണ് എപ്പോഴും ഒരു കൗണ്ടർ അടിക്കുന്ന ടീം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ടാവും അല്ലേ, തമാശ അടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ചില ആളുകൾ എന്തായിരിക്കും, എപ്പോഴും ദേഷ്യപ്പെടുന്നത് അല്ലേ, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അയാൾ എപ്പോഴും ദേഷ്യമാണ് അല്ലേ, ഒരു 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 മരണ സ്വഭാവമാണെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകളുണ്ടല്ലോ അല്ല, അവരെ കൂടുതൽ ദേഷ്യപ്പെട്ടിട്ടായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ. ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞ പോലെ എന്താണ്, എപ്പോഴിങ്ങനെ ഭയങ്കര കെയറിംഗ് ഒക്കെ ആയിട്ട് നടന്നു പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവും അല്ലേ. അങ്ങനെ പലതരത്തിലുള്ള ആളുകളൊക്കെ നിങ്ങളിങ്ങനെ എന്താണ് ഫേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ, ഇത്രയും ഓരോ ആളെ പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം അത്തരത്തിൽ ഓരോരാളും നമ്മൾ തിരിച്ചറിഞ്ഞ് തന്നെ അല്ലെങ്കിൽ അവരെ നമ്മൾ പറയുന്ന തന്നെ അവരുടെ സ്വഭാവം വെച്ചിട്ടായിരിക്കും അല്ലേ അല്ലേ. സ്വഭാവം എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒറ്റ തോട്ടത്തിൽ നമുക്ക് കാണുന്ന ആ ഒരു കാര്യം വെച്ചിട്ട്. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് ട്രൈറ്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സവിശേഷം എന്ന് പറയും, സവിശേഷകമായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു ഒരു കാര്യം പറയാറുണ്ടല്ലോ അല്ലേ, ചില കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന് നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രത്യേകപരമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനാണ് ട്രൈറ്റ് എന്ന് പറയുക. ജസ്റ്റ് ഒന്ന് മനസ്സാക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ എന്താണ് സവിശേഷമായിട്ടുള്ള എന്തോ ഒരു കാര്യം, അതിനാണ് നമ്മൾ ട്രൈറ്റ് എന്ന് പറയുക. ഓക്കെ, ആ ട്രൈറ്റാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഹ്യൂമർ സെൻസ് കൂടുതലുള്ളവരാണെന്ന് അത് അവരുടെ ഒരു ട്രൈറ്റാണ്, ഹ്യൂമർ സെൻസ് എന്ന് പറയുന്ന ഒരു ഒരു കാര്യമാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു വേർഡിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇത് കൊണ്ടുവന്നത് ആരാണ്, നമ്മളൊന്ന് പറഞ്ഞതാണ്, ആരാണ്, അൽപോർട്ടാണ്. ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, ട്രൈറ്റ് അപ്രോച്ച് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആര് എന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളതിന് പറയാൻ പോകുന്ന കാര്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ആരാണ് അൽപോർട്ട് അല്ലെങ്കിൽ അൽപോർട്ട്? ഓക്കെ, ഗോൾ ദാൻ അൽപോർട്ട് എന്നൊക്കെ പറയാറുണ്ട്. അൽപോർട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ വരിക. അൽപോർട്ട് അല്ലെങ്കിൽ അൽപോർട്ട് എന്ന് പറയുന്ന ആളാണ് ഈ സാധനം കൊണ്ടുവന്നത്. ഓക്കെ, ഈ ഒരു തിയറിയുടെ പിന്നിലുള്ളത് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പഠനം നടത്തിയ ആളാണ് ആര്, അൽപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയറിയിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു സ്റ്റോറി പോലെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം കുറിപ്പുണ്ട്. ഞാനത് വായിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആ അനുഭവക്കുറിപ്പിൽ ചെറിയൊരു ഭാഗത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അൽപോർട്ട് എന്ന് പറയുന്ന വ്യക്തി സൈക്കോളജിസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ എന്താണ് ഡോക്ടേഴ്സും ഫിസിഷ്യനായിട്ടുള്ള രീതിയിലുള്ള ആളുകളൊക്കെയാണ്. ഓക്കെ, രാജ്യം ഞാൻ മറന്നുപോയി ഏത് രാജ്യത്താണെന്നുള്ളത് കുഴപ്പമൊന്നുമില്ല, ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ അവരുടെ പ്രായത്തിൽ ഇദ്ദേഹത്തിന് എന്താണ് ഈ മനഃശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ നല്ല താല്പര്യമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു ഇദ്ദേഹം. ഓക്കെ, സൈക്കോളജിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്താണ് ചില കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞ് മനസ്സാക്കിക്കൊണ്ടാണ് അതിൽ കൂടുതൽ താല്പര്യമുള്ള ആളായിരുന്നു അൽപോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഏകദേശം അദ്ദേഹത്തിന് ഒരു 10-20 വയസ്സിനൊക്കെ ശേഷം എന്ത് ചെയ്തു, ഇങ്ങനെ പഠനമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ പേര് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം ആരാണ്, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരാൾ അല്ലേ. നമ്മളിപ്പോൾ അടുത്ത് അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ സിഗ്മണ്ട് ഫ്രോയിഡ് ഇദ്ദേഹത്തിൻ്റെ നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിനൊരു ആഗ്രഹമായി എന്താണ്,
ഞാൻ നേരത്തെ പറഞ്ഞു സൈക്കോളജിയിലെ മനഃശാസ്ത്രമായി ബന്ധപ്പെടുത്തി കുറച്ച് അതിനോടൊരു ആഭിമുഖ്യമുള്ള ഒരാളായിരുന്നു ഈ അൽപോട്ട് അല്ലെ, കൂടുതൽ മനസ്സിലാക്കണം പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളായിരുന്നു. അപ്പോൾ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വളരെ ഫേമസ് ആയിട്ടുള്ള ഓക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സൈക്കോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ ഒന്ന് അദ്ദേഹമായിട്ട് മീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു. ഓക്കെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം അല്ലേ. അതായത് എന്താണ് മനഃശാസ്ത്രമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനോ അന്വേഷിക്കാനോ ഒന്നുമല്ല, ഒന്ന് പഠിക്കാൻ അദ്ദേഹമായിട്ട് ഒന്ന് സംസാരിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് എന്ത് ചെയ്തു, ഒന്ന് കാണാൻ വേണ്ടി തീരുമാനിച്ചു, കാണാൻ പോകാം ഒന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ക്ലിനിക്കിലേക്ക് പോയി, അൽപോട്ട് പോയി. ഓക്കെ അപ്പോൾ അങ്ങനെ പോയ സമയത്ത് അവിടെ ഒരുപാട് പേര് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലേ, അപ്പോൾ ഒരുപാട് പേര് ഒരു പല പ്രശ്നങ്ങളായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യൂ ആണ്, നല്ലൊരു ക്യൂ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ആ ക്യൂവിൽ നിന്നു, ജസ്റ്റ് ഒന്ന് കാണാൻ സംസാരിക്കണം അത്രേ ഉള്ളൂ. ഓക്കെ അപ്പോൾ ക്യൂവിലിങ്ങനെ നിന്ന് ഓരോ ആളായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അവരൊക്കെ ആയിട്ട് ഇദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം നോക്കുന്നുണ്ട്. അതായത് സൈക്കോളജിസ്റ്റ് ഓക്കെ നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നതിലെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ട് മനസ്സാക്കി അങ്ങനെ പോയി പോയി എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് കൂടെത്തി. അതായത് ഫ്രണ്ടിൽ എല്ലാവരും പോയി കഴിഞ്ഞ് ഇദ്ദേഹം ടേബിളിലെത്തി. അങ്ങനെ സിഗ്മണ്ട് ഫ്രോയിഡായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അതിന് ചോദിച്ചാൽ എന്താണ് പ്രശ്നം. അപ്പം നമുക്കറിയാലോ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം ഒരു പ്രശ്നം പറയാൻ വേണ്ടി പോയ ഒരാളല്ല. ഓക്കെ ഇങ്ങനൊരു സാരി ഉണ്ടെന്ന് സംസാരിക്കണം ഒരു താല്പര്യം കൊണ്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞാൻ എന്തിനാണ് പോയത് എന്നുള്ള കാര്യം ഇദ്ദേഹം മറന്നുപോയി. അതായത് വെറുതെ വന്നതാണ് അല്ലെ, പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല, ഒന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം ഒരു താല്പര്യം കൊണ്ട് വന്നതാണെന്നുള്ള കാര്യം പറയാൻ മറന്നുപോയി. എന്തുകൊണ്ട്, ആ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കണ്ട് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയോ ആളുകളൊക്കെ ആയിട്ട് ഇടപെടുന്ന കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആകെ മൊത്തം മറന്നുപോയി. പെട്ടെന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം പറഞ്ഞു, സാറേ ഞാനൊരു കുട്ടിയുടെ ഒരു ഒരു കാര്യം ഒരു അനുഭവം ഞാൻ ഇതിനിടക്ക് ഇതിനിടയിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ കാര്യം സംസാരിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. ഓക്കെ വെറുതെ പോയതാണ്, പക്ഷേ ആ സമയത്ത് പെട്ടെന്ന് മാറിപ്പോയിട്ട് എന്ത് ചെയ്തു, ഒരു കുട്ടിയുടെ അനുഭവം, അതായത് ഇദ്ദേഹം കണ്ട ഒരു കുട്ടി കുട്ടിയുടെ അനുഭവം അത് സിഗ്മണ്ട് ഫ്രോയിഡിനോട് പറയാൻ വേണ്ടി തുടങ്ങി. സംഭവം ഇങ്ങനെയാണ്, എന്താണ് ആ ഒരു കുട്ടി ഓക്കെ ഇദ്ദേഹം ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് ഒരു കുട്ടി ഓക്കെ പറയുവാണ്, സിഗ്മണ്ട് ഫ്രോയിഡിനോട് പറയുവാണ് ഒരു ബസ്സിൽ ഒരു കുട്ടി യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റോപ്പിലെത്തിയ സമയത്ത് അവിടെ സീറ്റിലിരുന്ന് ഉണ്ടായിരുന്ന ഒരു വ്യക്തി അവിടുന്ന് ഇറങ്ങിപ്പോയി. ഓക്കെ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയി. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്തു, കുട്ടിയോട് പറഞ്ഞു മോനെ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടി ആ സീറ്റിലേക്ക് ഇരിക്കുന്നില്ല. ഓക്കെ എന്തുകൊണ്ടാണ് ഇരിക്കാത്തതെന്നുള്ള കാര്യം സിഗ്മണ്ട് ഫ്രോയിഡിനോട് ഇദ്ദേഹം പറയുവാണ്. അതായത് എന്തുകൊണ്ടാണ് ആ ഇറങ്ങിപ്പോയ ഒരാൾ ഒരു മുഷിഞ്ഞ ഡ്രസ്സൊക്കെ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള ഒരാളായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ ആ ഒരു ഒരു മുഷിഞ്ഞ ആ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇരുന്ന ആ ഒരു സീറ്റിൽ ഇരിക്കാൻ ആ കുട്ടി എന്ത് ചെയ്തില്ല, അമ്മ പറഞ്ഞതനുസരിച്ചില്ല, അതായത് ഇരിക്കാൻ താല്പര്യപ്പെട്ടില്ല. ഓക്കെ അപ്പോൾ ഇദ്ദേഹം ചോദിക്കുവാണ്, അൽപോട്ട് ചോദിക്കുവാണ് സിഗ്മണ്ട് ഫ്രോയിഡിനോട്, സാർ എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി അന്ന് ആ സീറ്റിൽ ഇരിക്കാതിരുന്നത്. ഓക്കെ അമ്മ പറഞ്ഞപ്പോഴും കാരണം അത്രയും നമ്മൾ എന്താണ് വൃത്തിയോ അല്ലെങ്കിൽ ക്ലീനൊക്കെ ആയി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് കുട്ടി അത്രയും ബോധവാനായിരിക്കും, എന്തുകൊണ്ടാണ് അതിൽ ഇരിക്കാത്തതിൻ്റെ കാരണം എന്തായിരിക്കും എന്നുള്ളത് ചോദിക്കാനാണ് ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞു. ഓക്കെ ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ത് ചെയ്തു, അത് കേട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, എന്താണ് സൈക്കോളജിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ചോദിച്ചത്, എന്തുകൊണ്ടായിരിക്കും അല്ലെ മനഃശാസ്ത്രപരമായിട്ട് എന്തുകൊണ്ടായിരിക്കും ആ കുട്ടി അവിടെ ഇരിക്കാഞ്ഞ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. പക്ഷേ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ത് ചെയ്തില്ല, മനഃശാസ്ത്രപരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, ആ കുട്ടി താങ്കളല്ലേ എന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ, ഒരു കുട്ടിയുടെ അനുഭവം എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിച്ചെങ്കിൽ പോലും സിഗ്മണ്ട് ഫ്രോയിഡ് തിരിച്ച് ചോദിച്ചു, ആ കുട്ടി താങ്കളായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഓക്കെ അപ്പോൾ തന്നെ മനസ്സിലായി സംഭവം ഇദ്ദേഹത്തിൻ്റെ കഥ തന്നെയാണ്, ഇദ്ദേഹം അന്നങ്ങനെ ഒരു ഫേസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായി, അപ്പോൾ അങ്ങനെ ചോദ്യത്തിന് ശേഷം ഇദ്ദേഹത്തിന് വളരെ ഒരു കൂടുതൽ താല്പര്യം വന്നു ഈ സൈക്കോളജി മനഃശാസ്ത്രമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താല്പര്യപ്പെട്ടു. അതിന് ശേഷം അതിൽ പറയുന്നത് അങ്ങനെയാണ്, അദ്ദേഹം കൂടുതൽ പഠനമൊക്കെ നടത്തിയിട്ട് PhD ചെയ്തു, സൈക്കോളജിയിൽ PhD ചെയ്തിട്ട് പഠനങ്ങളൊക്കെ വന്നു. അങ്ങനെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠനം നടത്തിയാണ് ഈ ട്രൈറ്റ് എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ. ഓക്കെ ട്രൈറ്റ് അല്ലെങ്കിൽ ഈ പഠനങ്ങളുടെ സവിശേഷകം അല്ലെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ട്, ട്രൈറ്റ് അപ്രോച്ചുമായി ബന്ധപ്പെടുത്തി കൂടുതൽ പഠനങ്ങളൊക്കെ ഇദ്ദേഹം പിന്നീട് നടത്തിയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, വ്യക്തിത്വം ഒരാളുടെ വ്യക്തിത്വം എങ്ങനെ ആയിരിക്കും അല്ലെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണ് ഈ ട്രൈറ്റ് അപ്രോച്ച് കൊണ്ടുവന്നത്. ഓക്കെ ട്രൈറ്റ് അപ്രോച്ച് അല്ലെങ്കിൽ തിയറി പറയുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ മൂന്ന് ട്രൈറ്റുകൾ ഒരാൾക്ക് ഒരു വ്യക്തിയിലുണ്ടാകും എന്നാണ് ആര് പറഞ്ഞത്, അൽപോട്ട് പറഞ്ഞത്. അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് വരാറുള്ളത്. ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ആ മൂന്നെണ്ണത്തിൽ ഒന്നാമത്തെ സാധനമാണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയും. കാർഡിനൽ ട്രൈറ്റ് ഓക്കെ ട്രൈറ്റ് എന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നില്ല, കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ മലയാളം മുഖ്യ സവിശേഷകം. കാർഡിനൽ ഓക്കെ മുഖ്യ സവിശേഷകം ട്രൈറ്റ് ആണ്, സവിശേഷകം എന്ന് പറയും. കിട്ടിയോ? രണ്ടാമത്തത് മുഖ്യം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സെൻട്രൽ ട്രൈറ്റ്. ഓക്കെ എന്താണ് സെൻട്രൽ ട്രൈറ്റ് എന്ന് പറയും. രണ്ടാമത് വരുന്നത് സെൻട്രൽ ട്രൈറ്റ് ആണ്, കേട്ടിട്ടുണ്ടാവും ഇത്, ഇത് മാത്രം പഠിച്ചാൽ മതി, ഒരു മാർക്ക് ഉറപ്പാണ്. സെൻട്രൽ ട്രൈറ്റ് ആണ്, അല്ലെങ്കിൽ എന്ത് പറയും മധ്യമ സവിശേഷകം എന്നാണ് പറയും, മധ്യമ സവിശേഷകം. തേർഡ് മൂന്നാമത് വരുന്നതാണ് എന്തായിരിക്കും, എന്തായിരിക്കും
സെക്കൻഡറി ട്രൈറ്റ് എന്ന് പറയും. ഓക്കെ, സെക്കൻഡറി ട്രൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും മലയാളത്തിൽ, ദ്വിതീയ സവിശേഷകം. ദ്വിതീയം, ഓക്കെ, ദ്വിതീയമാണ് തായാണ്, ദ്വിതീയ സവിശേഷകം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം മൂന്ന് തരത്തിലുള്ള പ്രധാനപ്പെട്ട ട്രൈറ്റുകളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ മൂന്ന് സവിശേഷകം ഒരു വ്യക്തിയിലുണ്ടാകും. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്താണോ അതിനനുസരിച്ചിട്ട് മൂന്ന് ട്രൈറ്റുകളാണ് ഈ തിയറി പ്രകാരം ആരുണ്ടാക്കിയത്, ആൽപോർട്ട്, നമ്മൾ ആൽപോർട്ട് തിയറി പ്രകാരം പറഞ്ഞത്. ഓക്കെ, ഇതെന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് ഇവിടെ ഷുവറാണ്. ഓക്കെ, ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന കേട്ടിട്ട് എക്സാമിന് പോലും ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഒരു മാർക്ക്, ഇത് മാത്രം പഠിച്ചാൽ ഒരു മാർക്ക് ഇവിടെ ഷുവർ. എന്തുകൊണ്ട്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്, ചുവടെ തന്നിരിക്കുന്നവർ അൽപോർട്ടിൻ്റെ ട്രൈറ്റുമായി ബന്ധപ്പെട്ട ബന്ധമില്ലാത്തത് ഏത് എന്ന് പറഞ്ഞാൽ നാല് ഓപ്ഷൻ തരും, കാർഡിനൽ ട്രൈറ്റ്, സെൻട്രൽ ട്രൈറ്റ്, സെക്കൻഡറി ട്രൈറ്റ്, പിന്നെ വേറെ എന്തെങ്കിലും ഒരു പേരും കൂടി തരും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് ഈ മൂന്നെണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. അല്ല, നേരെ തിരിച്ചും ചോദിക്കും, ചുവടെ തന്നിരിക്കുന്നവർ അൽപോർട്ടിൻ്റെ ട്രൈറ്റ് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടത് ഏത്? അപ്പോൾ മൂന്നെണ്ണം എന്തോ തരും, ഒന്ന് ഇരുന്ന് ഏതും കൊന്നു തരും. അപ്പോൾ ആദ്യം മനസ്സിലേക്ക് എടുക്കുക, കാർഡിനൽ ട്രൈറ്റ്, സെൻട്രൽ ട്രൈറ്റ്, സെക്കൻഡറി ട്രൈറ്റ്, ആ മൂന്ന് ട്രൈറ്റുകൾ നമ്മൾ മൈൻഡിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഒരു മാർക്ക് സ്കോർ ചെയ്യും. ഇങ്ങനെയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നത് കേട്ടിട്ടിന്. ഇതിന് പുറമേ നിന്ന് കേട്ടിട്ടിന് ഒരു ക്വസ്റ്റ്യൻ, ഈ ഡയറക്റ്റ് അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നതായിട്ട് ഞാൻ നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അത് കണ്ടിട്ടില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളൊരു 10-15 സെറ്റ് നോക്കി, അതിലൊന്നുമില്ല. 15 അല്ല 10, അറിയാലോ നമ്മൾ 25 സെറ്റുകൾ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിലൊന്നും അങ്ങനെ വന്നിട്ടില്ല, ഡയറക്റ്റ് ആ ക്വസ്റ്റ്യൻ വന്നു. പക്ഷേ LPOP നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, അപ്ലിക്കേഷൻ ലെവൽ, ഇതിൻ്റെ ഒക്കെ അപ്ലിക്കേഷൻ ലെവൽ വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് വരാം. ഓക്കെ, ഇനി നോക്കാം എന്താണ് കാർഡിനൽ ട്രൈറ്റ് എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഓക്കെ, എന്താണ് കാർഡിനൽ ട്രൈറ്റ്, എന്താണ് സെൻട്രൽ ട്രൈറ്റ്, എന്താണ് സെക്കൻഡറി ട്രൈറ്റ്, അതിന് മുന്നേ ഒന്ന് പെട്ടെന്ന് ഒന്ന് പോസിറ്റ് മനസ്സിലാക്കിയിട്ട്. ഓക്കെ, കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി. ഓക്കെ, കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, പിന്നെ ദ്വിതീയ സവിശേഷകം. ആ മൂന്നെണ്ണം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഒരു മാർക്ക് ഷുവറാണ്. അതേപോലെ ഇവിടെ ഒരു മാർക്ക് കിട്ടി. ട്രൈറ്റ് അപ്രോച്ച് ആരാണ്? ഗോൾഡൻ ഗോർഡൻ അൽപോർട്ട്, അൽപോർട്ട് അല്ലെങ്കിൽ അൽപോർട്ട്, സിംപിൾ അൽപോർട്ട്. ഓക്കെ, ഒരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. കിട്ടിയല്ലോ, എനിക്ക് കിട്ടോ. കാർഡിനൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ നമ്മൾ ഓരോ എക്സാമ്പിൾ പറയുമ്പോൾ സൂചിപ്പിച്ചു എന്നാണ്, നമ്മൾ ഓരോ വ്യക്തിയും അല്ലെ, ഓരോ വ്യക്തിയും നമ്മൾ എടുത്ത് പറയുമ്പോഴും നമ്മൾ അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ആ ഒരു ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞു, ആ അയാളാ, ആ അവൻ നല്ല അടിപൊളിയാണ് അല്ലേ, ആ അടിപൊളിയാണ് എന്ന് പറയാൻ എന്തോ ഒരു കാര്യം ഉണ്ടോ? ഓക്കെ, ചിലപ്പോൾ ചില ആളുകൾ പറയുമ്പോൾ ആ അവൻ നല്ല കെയറിങ് ആണ്, അല്ലെ അവൻ നല്ല കെയറിങ് ആണ്. ഓക്കെ, അവിടെ ഒരു കെയറിങ്, അതാണ് നമ്മൾ എടുത്ത് പറയുന്നത്. ഓക്കെ, ചില ടീച്ചേഴ്സിനൊക്കെ എന്തെങ്കിലും സൈനൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അല്ലേ പ്രിൻസിപ്പൾ അച്ഛമ്മൊക്കെ ഉണ്ടാവും, വേറും മോനോട് അതിന് അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അല്ലേ. ഒരു ടൈപ്പ് സ്വഭാവമാണ് ആ സ്വഭാവം, അതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്, ക്ലിയർലി. അപ്പോൾ കാർഡിനൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഓരോ വ്യക്തിയിലും. ഓക്കെ, ഓരോ വ്യക്തിയിലും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, ഓക്കെ, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് സവിശേഷങ്ങളുണ്ട് എന്ന് വെച്ചാൽ ട്രൈറ്റുകളുണ്ട് അല്ലേ, ഒരുപാട് സവിശേഷങ്ങളുണ്ട്. അപ്പോൾ അത്ര സവിശേഷങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, മറ്റൊരു, അതായത് അത്തരം സവിശേഷങ്ങളൊക്കെ ഒരു സവിശേഷകത്തെ കൂടുതൽ എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഒരു വ്യക്തിയിൽ ഒരുപാട് സവിശേഷങ്ങളുണ്ട്, ട്രൈറ്റുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ പുറമെ ഒരു ട്രൈറ്റിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ കാർഡിനൽ ട്രൈറ്റ് എന്നാണ് പറയുക. ഓക്കെ, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിനാണ് നമ്മൾ കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടാണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ സാധനം തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഗാന്ധിജി. ഓക്കെ, ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം പോകുമ്പോൾ ഗാന്ധിജി സ്വഭാവമായിട്ട് എന്താണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സവിശേഷങ്ങൾ അല്ലെ, വ്യക്തിത്വത്തിൻ്റെ സവിശേഷങ്ങളിൽ എന്തൊക്കെ വരുന്നുണ്ട്, അതായത് സ്നേഹം വരും അല്ലെ, കരുണ വരും അല്ലെ, എന്താണ് പിന്നെ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ പുറമെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇതിലാണ് അഹിംസ എന്ന് പറയുന്നൊരു കാര്യത്തിലല്ലേ, അതാണ് ഗാന്ധിജി കൂടുതൽ എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അഹിംസയിലാണ്. അതുകൊണ്ട് അഹിംസ എന്ന് പറഞ്ഞാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റും അല്ലേ, കുറച്ച് കൂടുതൽ അവിടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിലാണ്. ബാക്കി സ്നേഹവും കരുണയും ലാളിത്യം എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, പക്ഷേ അതിനേക്കാൾ ഉപരി എന്നാണ് അഹിംസയിലാണ് പ്രാധാന്യം, അതാണ് അവിടെ ഫോക്കസ് ചെയ്തത്. അപ്പോൾ കാർഡിനൽ ട്രൈറ്റ് വെച്ചാൽ അത് തന്നെയാണ്, ഒരാളെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് എല്ലാ ട്രൈറ്റുകളുണ്ടെങ്കിലും അതിനൊക്കെ പുറമെ ഒരു ട്രൈറ്റിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു വ്യക്തിയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. ആ ട്രൈറ്റിനാണ് നമ്മൾ കാർഡിനൽ ട്രൈറ്റ് അല്ലെങ്കിൽ മുഖ്യം ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റു ഉദാഹരണം ഇപ്പോൾ ശ്രീബുദ്ധൻ. അപ്പോൾ ശ്രീബുദ്ധനിലും കോമണായിട്ട് നമ്മൾ അഹിംസ എന്നുള്ളൊരു കാര്യം പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതായത് ഒരാളിൽ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ഓക്കെ, സവിശേഷങ്ങളെ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏതിനാണോ അതിനാണ് നമ്മൾ പൊതുവെ എന്ത് പറയുക, കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുക. ഇപ്പോൾ മദർ തെരേസ, സമാധാനം അല്ലേ, നമുക്കറിയാലോ സമാധാനം, അതിനാണ് പ്രാധാന്യം കൊടുത്തത്. ഓക്കെ, അത്തരത്തിൽ ഒരാൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ എന്താണ് അല്ലേ, ഇപ്പം നിങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് അല്ലേ, വളരെ കൊമേഡിയനാണ് അല്ലെ, കോമിക്കാണ് അല്ലേ, അപ്പറിനാണെങ്കിൽ എന്താണ് നമ്മൾ അദ്ദേഹത്തിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലേ, അദ്ദേഹത്തിൻ്റെ പല ട്രൈറ്റുകളുണ്ട്, അതിന് ഏറ്റവും കേന്ദ്രീകരിച്ചിരിക്കുന്നല്ലേ, എന്താണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏതിനാണോ അതിന് നമ്മൾ, ഇപ്പോൾ ഒരു ഹ്യൂമർ സെൻസ് കൂടുതലാണെങ്കിൽ ഓക്കെ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് വെച്ചാൽ അതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാർഡിനൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഹിംസ, ഓക്കെ, അഹിംസയെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹ്യൂമർ സെൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിനാണ് നമ്മൾ ഈ കാർഡിനൽ പറയുക. നെക്സ്റ്റ് സെൻട്രൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് സവിശേഷങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ അതിനൊക്കെ പുറമെ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ട്രൈറ്റ് അല്ലെങ്കിൽ ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏതിനാണോ അതിനാണ് നമ്മൾ കാർഡിനൽ പറഞ്ഞത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, സെൻട്രൽ എന്ന് വെച്ചാൽ
ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രധാനപ്പെട്ട ഒരുപാട് സവിശേഷങ്ങളുണ്ട് അല്ലേ, ഒരുപാടുണ്ട്. അപ്പോൾ ആ പ്രധാനപ്പെട്ട ഒരുപാടെണ്ണത്തിൽ ഈ ഒന്നിനെ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് പുറമേ ചിലപ്പോൾ നമ്മൾ ഒന്നോ അതിലധികമോ അല്ലെ ഒരു രണ്ടോ മൂന്നോ ഒക്കെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാറുണ്ട്. ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ രണ്ടോ മൂന്നോ സവിശേഷങ്ങളൊക്കെ നമ്മൾ പൊതുവേ കാണാറുണ്ട്. ഓക്കെ, അത്തരത്തിൽ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സെൻട്രൽ അല്ലെങ്കിൽ മധ്യമ സവിശേഷം എന്ന് പറയാം. സെൻട്രൽ ട്രേറ്റ് അല്ലെങ്കിൽ മധ്യമ സവിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരാളിപ്പോൾ ഗാന്ധിജി അഹിംസ അതിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇതിലെ വരുമ്പോൾ അങ്ങനെയല്ല, ഒരാൾ ഓരോ വ്യക്തികളുടെ ഓരോ സിറ്റുവേഷനിലും ഓരോ തരത്തിലുള്ള പെരുമാറും. അപ്പോൾ കൂടുതൽ നമ്മൾ കാണുന്ന ഒരു രണ്ടോ മൂന്നോ സവിശേഷങ്ങളെ നമ്മൾ ഒരുമിച്ചെടുത്താൽ അതിനെന്ത് പറയും, സെൻട്രൽ ട്രേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ മധ്യമ സവിശേഷം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില വ്യക്തികളെന്നുള്ള ഇപ്പം നല്ല കെയറിംഗ് ആയിട്ടുള്ള ആളുകളുണ്ടാവും അല്ലേ, നല്ല കെയറിംഗ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അല്ലെ നല്ല ലവബിൾ, നല്ല സ്നേഹിക്കുന്ന അല്ലെ അത്തരത്തിലുള്ള കുറേ സുഹൃത്തുക്കളൊക്കെ നമുക്കുണ്ട് അല്ലേ. അപ്പോൾ ഒരാളെ തന്നെ ഒന്നിലധികം ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രൈറ്റുകൾ കണ്ടുവരാറുണ്ട്. ഓക്കെ, പക്ഷേ അതിൻ്റെ പ്രത്യേകത ഈ ഒന്നിനെ മാത്രം അത് ഫോക്കസ് ചെയ്യില്ല. ഓക്കെ, ഒന്നിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുണ്ടാവില്ല, അതിനെ കുറച്ചുകൂടെ താഴെ ഈ കാടലിനെക്കാളും കുറച്ചുകൂടെ താഴെയുള്ള, അതായത് രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഉണ്ടാവും, രണ്ടോ മൂന്നോ ക്വാളിറ്റിയിൽ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവമായി ബന്ധപ്പെട്ട് അല്ലെ വ്യക്തിത്വമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നല്ല കെയറിംഗ് ആയിരിക്കും അല്ലെ, എന്താണ് നല്ല ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കെയറിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ലവബിൾ ആയിരിക്കും. അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് നമ്മൾ പൊതുവേ എന്ത് പറയുക, സെൻട്രൽ ട്രേറ്റ് എന്ന് പറയുക, അത്തരത്തിലുള്ള ട്രേറ്റുകൾ. റെഡി, നേരെ തിരിച്ചും വരും, എല്ലാം പോസിറ്റീവ് ആവണമെന്നില്ല. ചിലപ്പം തന്നെ ഇപ്പം നിങ്ങൾ പറയും നല്ല ഒരാളുണ്ട്, നല്ല ഇതാണ്, അല്ലെ നിങ്ങളെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളുമായി ബന്ധപ്പെടുത്തിക്കാണെന്ന് നല്ല സ്നേഹമാണ്, നല്ല കെയറിംഗ് ആണ് അല്ലേ, നല്ല ഫ്രണ്ട്ലി ആണ്, അടിപൊളിയാണെന്നൊക്കെ നിങ്ങൾ പറയും. എന്താണ് കുറേ ആളുകൾക്ക് സഹായമൊക്കെ ചെയ്യുന്നതാണ്, ഹെൽപ്പിംഗ് മൈൻഡൊക്കെ ഉള്ള ഒരാളാണ് എന്നൊക്കെ നിങ്ങളിങ്ങനെ പറയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അദ്ദേഹം നമ്മൾ കോമൺ ആയിട്ട് പൊതുവേ ചിലപ്പം നമ്മൾ കുറേ ഒരുപാട് പേരെ സഹായിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണുന്ന അയാൾ എന്താണ് എല്ലാവരും സഹായിക്കുന്ന നല്ലൊരു മനുഷ്യനായിരിക്കും. റെഡി, അപ്പോൾ എന്താണ് ഒരു ദിവസം അയാൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നമ്മളിങ്ങനെ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇപ്പോൾ ഒരാൾക്ക് ഒരു വലിയൊരു ആവശ്യമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സഹായിക്കാം അല്ലെ, അതും കൂടെ നമുക്ക് എല്ലാവരും കൂടെ ഇവർക്ക് ചെയ്യാം എന്നൊക്കെ രീതിയിലൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും തോറി ആ നല്ലൊരാളാണ്, അപ്പോൾ നമുക്കും കൂടെ പറ്റുന്ന ചെയ്യാം ഒന്ന് സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യും. റെഡി, അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതേ എന്ത് ചെയ്യും, ആ പൈസയൊക്കെ എടുത്തിട്ട് പോകും. ഓക്കെ, ആ പൈസയൊക്കെ എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ അതേ സഹായം ചെയ്യുന്ന ഒരാളായിരിക്കും, പക്ഷേ നിങ്ങളറിയാത്ത ഒരാളുണ്ട്, അയാളുണ്ട് അല്ലേ, അയാൾ എന്തായിരിക്കും പൊതുവെ എന്തായിരിക്കും കാവടിയൊക്കെ നിറഞ്ഞൊരു മനുഷ്യനായിരിക്കും, അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒന്നിലധികം ട്രൈറ്റുകൾ ഉണ്ടാകുന്ന ചില ആളുകളുണ്ട്, അത് നമ്മൾ എന്ത് പറയും, സെൻട്രൽ ട്രൈറ്റ് എന്ന് പറയും. സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ നിങ്ങളധികം നോക്കണം, അത് കോമൺ ആയിട്ട് അങ്ങനെ എല്ലാ സമയത്തും ഉള്ള ഒരു കാര്യമല്ല, അതായത് ഇപ്പോൾ ഒരു നെഗറ്റീവ് വൈബിലൊക്കെ വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു വ്യക്തികൾ എല്ലാ വ്യക്തികളും എല്ലാ സമയത്തും ഉണ്ടാകുന്ന ട്രൈറ്റുകളല്ല ഈ പറയുന്ന സെക്കൻഡറി ട്രൈറ്റ് എന്ന് പറയുന്നത്, ദ്വിതീയം. ആ ചില സാഹചര്യങ്ങൾ മാത്രം കണ്ടുവരുന്ന ട്രൈറ്റുകളാണ്, അതായത് ഈ ഭയം അല്ലെങ്കിൽ ഈ ഉത്കണ്ഠയൊക്കെ ഇല്ലേ, അതുപോലുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ നിങ്ങളെ പോലും അറിയാത്ത രീതിയിൽ ചിലപ്പോൾ അവർ റിയാക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളിപ്പോൾ നല്ല ധൈര്യശാലിയായുള്ള ഒരാൾ അല്ലെ, എല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യുന്നു അല്ലെ, നല്ല ഹ്യൂമർ സെൻസിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകും. പക്ഷെ പെട്ടെന്ന് ചില എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിൽ മതി, ആകെ മൊത്തം എന്നാണ് പേടിച്ച് ചിലപ്പോൾ നല്ല ഭയത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഒരു വിഷമത്തോട് കൂടിയിട്ടോ ഒക്കെ പെട്ടെന്ന്, അപ്പോൾ നിങ്ങളെ ഞെട്ടിപ്പോയി ആൾ ഇങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരേ രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ പെട്ടെന്നാണ് ആൾ മാറി പോവുക. ഓക്കെ, അങ്ങനെ എല്ലായ്പ്പോഴും കാണാത്ത രീതിയിലുള്ള ആ ട്രൈറ്റിന് നമ്മൾ എന്ത് പറയും, സെക്കൻഡറി ട്രൈറ്റ് അല്ലെങ്കിൽ ദ്വിതീയ സവിശേഷങ്ങൾ എന്ന് പറയും. സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇത് വെച്ചാൽ ഒരാളെ എന്തിൻ്റെ പേരാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതാണ് ഏത് കാർഡിനൽ മുഖ്യ സവിശേഷം. റെഡി, മറ്റേന്ന് വെച്ചാൽ എന്താണ്, അതിന് പുറമെ അതിനേക്കാളും കുറച്ച് താഴെയായിട്ട് ചില വ്യക്തികൾ എന്ത് ചെയ്യും, ഒന്നിലധികം സവിശേഷങ്ങൾ വരാറുണ്ട്. ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നിങ്ങൾക്ക് തന്നെ അറിയാലോ, എല്ലാവരും എല്ലാ സമയത്തും ഒരുപോലെ അല്ലല്ലോ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വ്യക്തി ഒരു ആഘോഷം, ഒരു സെലിബ്രേഷൻ മോഡിലാണെങ്കിൽ നല്ല സെലിബ്രേഷൻ അല്ലേ, നല്ല ഭയങ്കര ആക്ടിവായിട്ട് ഇരിക്കും. അതേ വ്യക്തി നേരെ ഒരു മരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും അവസ്ഥ, നേരെ തിരിച്ച് മാറില്ലേ, നമ്മളെ ആ ഒരു സ്വഭാവം എല്ലാം മാറിയില്ല. അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സവിശേഷങ്ങൾ ട്രൈറ്റുകൾ ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അത്തരം സവിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ ഒന്നിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നിന് മാത്രം കേന്ദ്രീകരിച്ചിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ആ ഒരു ട്രൈറ്റായിരിക്കും നമ്മളെ നമുക്ക് കാണാൻ വഴിയോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും എല്ലാം ഉണ്ട്, ജനറലായിട്ട് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അതിൽ ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏതിനാണോ അവർ ഫോക്കസ് ചെയ്യുന്നത്, ഏതിനാണോ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവരുടെ ഈ ട്രൈറ്റ് എന്ന് പറയുന്നത്, അത് നമ്മൾ എന്ത് പറയും, കാർഡൽ എന്ന് പറയും. മറ്റേത് പറഞ്ഞല്ലോ, ഒന്നിലധികം ഉള്ളതിനാണെങ്കിൽ സെൻട്രൽ എന്ന് പറയും, അതുപോലെ സെക്കൻഡറി എന്ന് പറയും. ഇതിൽ കൂടുതൽ ആഴത്തിലൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ക്വസ്റ്റിനൊക്കെ ഡയറക്റ്റ് വരും, അല്ലാതെ ഇതെന്താണെന്നും ചോദിക്കില്ല. പക്ഷേ ഒരു എൽ പി എസ് പിന്നെ 2016 തോന്നുന്നു എൽ പി എസിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ക്വസ്റ്റിൻ ഇങ്ങനെ ആവുന്നത്, ബുദ്ധനിലെ അഹിംസ എന്ന സവിശേഷകം ചുവടെ പറയുന്നവയിൽ ഏതിൽ ഉൾപ്പെടുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബുദ്ധനിലെ അഹിംസ ഓപ്ഷൻ അങ്ങനെ തന്നെ ഉണ്ടായതാ, മുഖ്യ സവിശേഷകം അല്ലെങ്കിൽ കാർഡിനൽ ട്രേറ്റ്, മധ്യമ സവിശേഷകം അല്ലെങ്കിൽ സെൻട്രൽ ട്രേറ്റ്, ദ്വിതീയ സവിശേഷകം അല്ലെങ്കിൽ സെക്കൻഡറി ട്രേറ്റ്, പിന്നെ എന്താണ് മുകളിൽ പറഞ്ഞവയൊന്നും അല്ല എന്നുള്ള രീതിയിൽ 4 ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ, എന്താണ് ബുദ്ധനിലെ അഹിംസ, ആ ഒന്നിനെ ഫോക്കസ് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെയാണ് സാധനം
പറഞ്ഞ കാർഡിനൽ ട്രൈറ്റ് ആണ്, അറിയാലോ കാർഡിനൽ ട്രൈറ്റ് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, അതായത് ഇങ്ങനെ സിറ്റുവേഷൻ തരാതെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, അതായത് ഒരു വ്യക്തിയുടെ ഓക്കെ ഒരു വ്യക്തിയുടെ ഒരുപാട് സവിശേഷങ്ങളിൽ ഒന്നിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നുവെങ്കിൽ അത് ഏത് തരം സവിശേഷങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന രീതിയിലൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പോഴും തന്നെ ഒന്നിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്നെണ്ണത്തിൽ കാർഡിനൽ ട്രൈറ്റിനാണ്. ഇതാണ് ഇതുവരെ ഈ കേട്ടിൻ്റെ പുറമെയുള്ള എൽ പി യു പി പോലുള്ള പരീക്ഷകൾ വന്നിട്ടുള്ള ചോദ്യം ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിക്കാം. അതിൽ തന്നെ കാർഡിനലിനെ മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ, ബാക്കിയൊക്കെ കൺഫ്യൂഷൻ ആയി വന്നേക്കാം, അതുകൊണ്ടാണെന്ന് ചോദ്യം വരാനുള്ള സാധ്യതയില്ല. ഓക്കെ, ഇതാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ്, ഇതിന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇത് ആഴത്തിലൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സാക്കി വെച്ചാൽ മാത്രം മതി, ഡയറക്റ്റാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ട്രൈറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് അൽപോട്ടിനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യം. ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ കഥയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് മനസ്സാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷമാണ് ഇദ്ദേഹം എന്ത് സവിശേഷമായിട്ടുള്ള ഈ ഒരു തിയറിയിലേക്ക് എത്തിയത്. ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഓരോ വ്യക്തിയിലും പല തരത്തിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് ട്രൈറ്റ് എന്നാണ് പറയുക. സവിശേഷകം എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ, നമ്മളുള്ളിലുണ്ട്. ഓരോ വ്യക്തി എന്ന് വെച്ചാൽ ചില ആളുകൾ അക്രമാസക്തമായിരിക്കും, അതായിരിക്കും കൂടുതലുണ്ടാവില്ല, അവൻ ഭയങ്കര അക്രമിയാണെന്ന് പറയും. എന്തുകൊണ്ട്? അവർ ചിലപ്പോൾ ചില ആളുകൾ നിങ്ങൾ പറയാറുണ്ടോ, അവൻ ഭയങ്കര അപകടകാരിയാണ് അല്ലെങ്കിൽ അക്രമിയാണ് അല്ലെ, ചിലപ്പോൾ നമ്മൾ ആക്രമിക്കും എന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. അവർക്ക് എന്താണ് ഈ പറയുന്ന കെയറും കാര്യങ്ങളൊക്കെ അവരിൽ ഉണ്ടാവും ചില സാഹചര്യങ്ങൾ മാത്രം. പക്ഷെ കോമൺ ആയിട്ട് പൊതുവേ എല്ലാവരോടും എന്തായിരിക്കും അവരുടെ സ്വഭാവം, അക്രമ സ്വഭാവമായിരിക്കും, അക്രമശക്തി കൂടുതലുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർ കൂടുതലും എന്താണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്, അഗ്രസീവായിട്ടുള്ളൊരു സ്വഭാവമാണ്. അതിനാണ് പറയുക, പലതരത്തിൽ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ കൂടുതൽ ഏതിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുക. ഓക്കെ, പറഞ്ഞ ഐഡിയ കിട്ടിയല്ലോ. അങ്ങനെ പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്, ട്രൈറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, ട്രൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഓർത്താൽ മതി, സവിശേഷം അതായത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ചില കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി, അപ്പോൾ ഇത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ട്രൈറ്റ് അപ്രോച്ച് എന്ന് പറയുന്ന കാര്യം. ഇത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു ടാസ്ക് കൂടി ഞാൻ തരാം. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇനി അടുത്ത് നമുക്ക് പോകാനുള്ളത് ട്രൈറ്റ് അപ്രോച്ചിന് ശേഷം നമ്മൾ പറഞ്ഞു തന്നെ മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക് അപ്രോച്ചാണ് നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത്, സിഗ്മണ്ട് ഫ്രോയ്ഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, അതിന് നമ്മൾ ആദ്യത്തെ ഒരു പാർട്ടിൽ വരുന്നതാണ് ഈ പറയുന്ന ഈ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്താണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അതിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഓക്കെ, അതൊക്കെ വെറുതെ പറഞ്ഞാൽ അതിനൊക്കെ നമ്മൾ മനസ്സിൻ്റെ തലങ്ങളെ, മനസ്സിൻ്റെ മൈൻഡിനെ നമ്മൾ മൂന്ന് ലെവലൊക്കെ ആയിട്ട് ഡിവൈഡൊക്കെ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ കോൺഷ്യസോ സബ് കോൺഷ്യസോ അതൊക്കെ വരുന്നത്. അതിന് കൂടെ തന്നെയാണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിന് മുന്നേ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട്, സെയിം സാധനം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും നമ്മൾ പറയുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സമയമുണ്ടെങ്കിൽ സമയത്തിനനുസരിച്ച് അത് കുറച്ച് ക്ലാസ് ഉണ്ട്, കുറച്ച് കണ്ടൻറ്റ് പഠിക്കാറുണ്ട്, അപ്പോൾ അതും കൂടെ നിങ്ങൾ കവർ ചെയ്യണം. അതും കൂടെ കവർ ചെയ്താൽ അതേ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച് തന്നെ മറ്റൊരു സെഷൻ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. വേറെ ഐഡിയ കിട്ടിയോ, ഈ കോൺഷ്യസ് മൈൻഡ് മാത്രമല്ല, ഈ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ മാത്രമല്ല, അതിനുശേഷം വേറൊരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, ഒരു ലാറ്റൻസി അല്ലേ, അങ്ങനെ കുറച്ച് ഘട്ടങ്ങളുണ്ട്, ഈ ഗുദഘട്ടം, ആനൽ സ്റ്റേജ്, ലാറ്റൻസി സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് പിന്നീട് വരുന്നതാണ്. അപ്പോൾ ഇത്, ഈഗോ കൂടെ പറഞ്ഞതിന് ശേഷമേ അത് പറയാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അതും കൂടി നിങ്ങൾ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെയായിട്ട് അതും കാണും. പറഞ്ഞ മനസ്സിലായി. അപ്പോൾ ഇത് കണ്ടിട്ട് അത് കാണുമോ? ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അത് രണ്ടും കണ്ട് അതിലും കൂടെ കമൻറ്റ് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ് ഇടും. മനസ്സിലായി, വീണ്ടും വീണ്ടും ചെയ്തുതന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടവർ കൂടുതൽ പേര് അത് പഠിച്ചിട്ടുണ്ട് തോന്നുന്നില്ല, അവർ കൃത്യമായിട്ട് പഠിക്കണം. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ ഒക്കെ ക്വസ്റ്റ്യൻ പലതവണ വരുന്നതാണ്. പ്രഷർ പ്രിൻസിപ്പിൾ ഏത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. സാൻമാർഗികോ, ഓക്കെ, അങ്ങനെ പലതരത്തിൽ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ ഒക്കെ, പോലീസ് ഫോഴ്സ് ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ പലതരത്തിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അവിടെ കൃത്യമായിട്ട് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സാക്കുക, എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ടാലുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അടുത്ത ദിവസങ്ങളാണ്. താങ്ക് യു.